ഒരു ദിവസം തന്നെ ഒരു മനുഷ്യൻ 3 സിലിണ്ടറുകളിൽ നിറയ്ക്കാവുന്ന ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്. ഒരു ഓക്സിജൻ സിലിണ്ടറിന് 1,000 രൂപ വിലയിടുകയാണെങ്കിൽ പോലും കുറഞ്ഞത് 3,000 രൂപയുടെ ഓക്സിജൻ നാം ഒരു ദിവസം ശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ 1,100,000+ രൂപയുടെ ഓക്സിജൻ ഒരു വർഷം നാം ശ്വസിക്കുന്നു. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ശ്വസിക്കുന്ന ഓക്സിജന് ദൈവം വിലയിട്ടാൽ നമ്മുടെ കയ്യിൽ അത് ഒതുങ്ങുകയില്ല. നമ്മുടെ ഓക്സിജന്റെ നിയന്ത്രണവും വിതരണവും നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. അത് ഏതേലും മനുഷ്യനെയോ പ്രസ്ഥാനത്തെയോ ഏൽപ്പിച്ചാൽ നമുക്കൊരിക്കലും താങ്ങുവാൻ സാധിക്കില്ല. ജീവിതാവസാനം വരെ ഒരു തടസ്സവും കൂടാതെ ശ്വാസവായു നമ്മുടെ മുൻപിൽ കൊണ്ടുതരുന്ന ദൈവം എത്ര വിശ്വസ്തനാണ്. ഇങ്ങനെ നാം ചിന്തിക്കുകയോ നന്ദി പറയുകയോ ചെയ്യാത്ത എത്രയോ ദാനങ്ങളാണ് നമ്മുടെ ദൈവം നമുക്ക് സൗജന്യമായി ഓരോ ദിനവും നൽകിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിനാൽ മെനയപ്പെട്ട മനുഷ്യ ശരീരത്തിൽ ദൈവം തന്റെ ശ്വാസത്തെ ഊതി. എന്നാൽ മനുഷ്യൻ ബോധപൂർവം ദൈവത്തെയും തന്റെ ദിവ്യ പ്രമാണങ്ങളെയും പരിത്യജിച്ച് പുറംതിരിഞ്ഞു കളയുന്നു. ദൈവിക ദാനങ്ങൾ ധാരാളമായി സ്വീകരിച്ച് ദാതാവിനെ തള്ളിപ്പറയുകയോ. ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ഹിരോഷിമയിലേക്ക് കാളവണ്ടിയിൽ ഒരപ്പനും മകനും അവരുടെ കൃഷി സാധനങ്ങൾ വിൽക്കുവാൻ പദ്ധതിയിട്ടു. രാവിലെ യാത്ര തിരിച്ചുവെങ്കിലേ അടുത്ത ദിവസം അതികാലെ പട്ടണത്തിൽ എത്തുകയുള്ളൂ. കൃഷിഫലങ്ങൾ നല്ല ലാഭത്തിനായി വിൽക്കണമെങ്കിൽ അതികാലെ അവിടെ എത്തണം. മകൻ ലാഭമുണ്ടാക്കണമെന്ന ആഗ്രഹത്താൽ ഒട്ടും ക്ഷമയില്ലാത്തവനാണ്. രാവിലെ പോകുന്നതിനു മുൻപേ അപ്പൻ പ്രാർത്ഥിച്ചു. അത് കണ്ടപ്പോൾ ധൃതിയുള്ള മകന്റെ ഉള്ളിലെ ക്ഷമ നശിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചതിനാൽ കുറേ സമയം പോയി. അപ്പൻ കാളവണ്ടി ഓടിക്കുവാൻ തുടങ്ങി. വളരെ സാവധാനം ഉരുണ്ടു നീങ്ങുന്ന കാളവണ്ടിയിൽ മകൻ വീർപ്പുമുട്ടുകയായിരുന്നു. അവൻ ക്ഷമ നശിച്ച് വണ്ടി ഓടിക്കുവാൻ തുടങ്ങി. കാളകൾ അതിവേഗം ഓടുവാൻ തുടങ്ങി. അപ്പൻ പറഞ്ഞു, ജീവിതം സാവധാനം നയിക്കണം. കൂടുതൽ ജീവിക്കുവാൻ നിലനിൽക്കുവാൻ സാവധാനത ആവശ്യമാണ്. ഉച്ചയായപ്പോൾ അവർ അപ്പന്റെ സഹോദരന്റെ വീടിനടുത്തെത്തി. അപ്പൻ ആ വീട്ടിലേക്ക് വണ്ടി തിരിക്കുവാൻ ആവശ്യപ്പെട്ടു. മകനാകട്ടെ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൻ നാളുകൾക്ക് ശേഷം കാണുന്ന സഹോദരനുമായി ഭക്ഷണം കഴിച്ച് ഉച്ചയൂണം കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചിട്ടേ വണ്ടിയിൽ കയറിയുള്ളൂ. അപ്പൻ കാരണം തന്റെ ലാഭമെല്ലാം നഷ്ടപ്പെടുമെന്ന ചിന്താഗതിയിൽ മകൻ വളരെ കോപിഷ്ടനായി. കുറെ കഴിഞ്ഞപ്പോൾ പട്ടണത്തിലേക്ക് പോകുന്ന ഒരു കുറുക്കു വഴി മകൻ കണ്ടു. അപ്പൻ പറഞ്ഞു, എനിക്ക് ആ വഴി പോകണ്ട. മന്ദമാരുതനും പൂക്കളുടെ ഗന്ധങ്ങളും വയലുകളും കുളിർമ നൽകുന്ന കാഴ്ചകളുമുള്ള ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര മതിയെന്ന് അവർ തമ്മിൽ ഒട്ടും ഒക്കാത്ത രീതിയിലായി. മകൻ പറഞ്ഞു, ഇനി മേലാൽ അപ്പന്റെ കൂടെ ഈ കച്ചവടത്തിനില്ല. അപ്പൻ പറഞ്ഞു, ജീവിതം സാവധാനം നയിക്കണം. കൂടുതൽ ജീവിക്കുവാൻ നിലനിൽക്കുവാൻ സാവധാനത ആവശ്യമാണ്. ദൈവത്തിന്റെ നന്മകൾ, ദാനങ്ങൾ, ബന്ധങ്ങൾ, പ്രിയപ്പെട്ടവർ, പ്രകൃതി ഭംഗി, ശുദ്ധവായു എല്ലാത്തിനായി നന്ദി പറഞ്ഞുമൊക്കെ വേണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. അന്ന് രാത്രിയിൽ അവർ പല ഇടങ്ങളിൽ ഇരുന്നും പ്രാർത്ഥിച്ചും നന്ദി പറഞ്ഞും മൃഗങ്ങൾക്ക് വിശ്രമം നൽകിയുമൊക്കെ സാവധാനം നീങ്ങി. സമയം അതിക്രമിച്ചിരിക്കുന്നു. മകന്റെ പദ്ധതികളെല്ലാം പാളി. രാവിലെ യാത്ര തുടർന്ന് അല്പം നീങ്ങിയപ്പോൾ മറ്റൊരാളുടെ കാളവണ്ടി ചതുപ്പിൽ പുതഞ്ഞു നിൽക്കുന്നത് കണ്ടു. എന്നോട് അയാളെ രക്ഷപ്പെടുത്തുവാൻ ആവശ്യപ്പെടരുത്, മകൻ അപ്പനോട് നേരത്തെ തന്നെ പറഞ്ഞു. അപ്പൻ പറഞ്ഞു, പരസ്പരം സ്നേഹിച്ചും കൈത്താങ്ങൽ നൽകിയും സഹാനുഭൂതി കാണിച്ചുമൊക്കെ വേണം യാത്ര തുടരുവാൻ. അവർ ആ മനുഷ്യനെ ചതുപ്പിൽ നിന്നും ഉയർത്തി. വെളുപ്പിനെ എത്തേണ്ട അവർ ഏകദേശം ഉച്ചയായപ്പോൾ പട്ടണത്തിൽ എത്താറായി. ദൂരെ നിന്നും ആ പട്ടണത്തിൽ വളരെ പുകപടലങ്ങൾ ഉയരുന്നതായി അവർ കണ്ടു. ഭയാനകമായ ആ കാഴ്ച ദൂരെ നിന്നും അവർ നോക്കിക്കണ്ടു. അവർ അതിരാവിലെ എത്തിച്ചേരേണ്ട ഹിരോഷിമയിൽ ന്യൂക്ലിയർ ബോംബ് പതിച്ച് ഹിരോഷിമ കത്തിയമരുന്നത് അവർ ദൂരെ നിന്നും നോക്കിക്കണ്ടു. നമ്മുടെ ജീവിതം ലാഭങ്ങൾ ഉണ്ടാക്കുവാൻ തിരക്കുകൾ കൂട്ടി നന്ദിയില്ലാത്ത ഒരു ജീവിതമാകരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഓരോ നന്മയ്ക്കും പ്രാണവായുവിനുൾപ്പെടെ നന്ദി പറഞ്ഞ് ആരാധനയോടെ ഓരോ പടിയും എടുത്തു വെക്കണം. മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്കുക, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ദൈവത്തിന്റെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് ഇവയെല്ലാം കൊണ്ടും ഗ്രഹിക്കാത്തവൻ ആർ? സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെയും ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു.